വളരെ ചെറുപ്പം മുതൽ മലയാളികൾ കാണുകയും അടുത്തറിയുകയും ചെയ്ത നടിയാണ് മഞ്ജു വാര്യർ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് മലയാളികൾക്ക് മഞ്ജു വാര്യർ. മഞ്ജുവിനെ സ്നേഹിക്കുന്ന പോലെ മലയാളി മറ്റേതെങ്കിലും ഒരു നടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നത് പോലും സംശയമാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തോടെ മഞ്ജു വാര്യർ അഭിനയം ഉപേക്ഷിച്ചു പോയപ്പോൾ എല്ലാ സിനിമാ പ്രേമിയും പ്രാർത്ഥിച്ചതും അവരുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ്. വിവാഹശേഷം മഞ്ജുവിൻ്റെ ചിത്രങ്ങളോ അഭിമുഖങ്ങളോ ഒന്നും പുറത്തു വന്നിരുന്നില്ല. വളരെ വിരളമായി താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ മഞ്ജു മകൾക്കും ഭർത്താവ് ദിലീപിനുമൊപ്പം പങ്കെടുക്കുമായിരുന്നു അത്രമാത്രം. വിവാഹത്തിന് മുമ്പ് വെറും 3 വർഷം മാത്രമാണ് മഞ്ജു വാര്യർ സിനിമയിൽ അഭിനയിച്ചത്. ആ 3 വർഷം കൊണ്ടാണ് മലയാളികളുടെ മനസ്സിൽ മഞ്ജു ചിരപ്രതിഷ്ഠ നേടിയത്. ഇപ്പോഴിതാ താൻ ജീവിക്കാനുള്ള കരുത്ത് എങ്ങനെയാണ് സമ്പാദിച്ചതെന്ന് മഞ്ജു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന JB ജംഗ്ഷൻ എന്ന ജോൺ ബ്രിട്ടാസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മഞ്ജു വാര്യർ വെളിപ്പെടുത്തൽ നടത്തിയത്. അമ്മയുടെ സ്വാധീനം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഉണ്ടാകും. എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടാവണം പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ പുഞ്ചിരിയോടെ നേരിടണമെന്ന് ഞാൻ പഠിച്ചത്. അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ഗുണമാണത്. അച്ഛന് അസുഖം വന്നപ്പോഴും അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴും ഇപ്പോഴും എനിക്ക് അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കാറില്ല. പക്ഷേ അതിൽ പരാതിയോ സങ്കടമോ അമ്മയ്ക്കില്ല. അമ്മ അത്തരം പരാതികൾ പറയാറുമില്ല. പിന്നെ അമ്മ എന്നെക്കാളും തിരക്കിൽ ഇപ്പോൾ ഓടി നടക്കുകയാണ്. അമ്മയ്ക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അമ്മ ഡാൻസ്, പാട്ട് എന്നിവ പഠിക്കുന്നുണ്ട്. കൂടാതെ തിരുവാതിരക്കളിയുടെ ഒരു ഗ്യാങ്ങിലും അമ്മയുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് അമ്മ വീട്ടിൽ ഉണ്ടാകുമോ എന്ന് വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ്. അസുഖം വന്ന് പോയതിന് ശേഷം അമ്മ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു, ജീവിതം ആസ്വദിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ ഏറ്റവും സുന്ദരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ്. അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ വന്നിട്ടുണ്ട്. ഇത് പാരമ്പര്യമായി വന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ നാളെ എനിക്കും അങ്ങനൊരു അസുഖം വന്നാലോ, അങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നാലോ അതിൽ നിന്നും മറികടന്ന് എങ്ങനെ സുന്ദരമായി ജീവിക്കാമെന്ന് ഞാൻ പഠിച്ചു. കാരണം എൻ്റെ കൺമുന്നിൽ അച്ഛനിലും അമ്മയിലും കൂടെ ഞാനത് പഠിച്ചു. ഇതൊക്കെ തന്നെയാണ് അമ്മ എന്നിലുണ്ടാക്കിയ സ്വാധീനം എന്ന് പറയുന്നത്. കൂടാതെ ഞാൻ കണ്ടുമുട്ടുന്ന സ്ത്രീകൾ എന്നെ സ്വാധീനിക്കാറുണ്ട്. മഞ്ജു വാര്യർ പറയുന്നു. എൻ്റെ ടെമൻ ഡെസ്ക്, ക്ലിപ്പ് മലയാളം.